സ്വാഗതം എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ചൊവ്വാഴ്ച വിധി പറയും ജാമ്യാപേക്ഷ തീർപ്പാക്കും വരെ അറസ്റ്റിനില്ല എന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞു നാളെയാണ് ചൊവ്വാഴ്ച എന്നാൽ ജാമ്യം നിഷേധിച്ചാൽ അറസ്റ്റടക്കമുള്ള നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസിന് നീക്കം പാർട്ടി തല നടപടിയുടെ കാര്യത്തിൽ സി പി എമ്മും വരെ കാത്തിരിക്കുമെന്നാണ് അറിയുന്നത് എ ഡി എം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദിവ്യക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് തുടർന്ന് മുൻകൂർ ജാമ്യത്തിനായി ദിവ്യ കോടതിയെ സമീപിച്ചു തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ജഡ്ജി കെ ടി നിസാൻ അഹമ്മദാണ് കേസിൽ വാദം കേട്ടത് നവീൻ ബാബുനെതിരെയുള്ള അഴിമതി ആരോപണം കോടതിയിലും ദിവ്യ ആവർത്തിച്ചു ദിവ്യയുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷനും പോലീസും എതിർത്തു വേണ്ടി നൽകിയത് ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ചുമത്തിയത് യാത്രയപ്പ് യോഗം നടന്നിട്ട് രണ്ടാഴ്ച പിന്നിടുമ്പോഴും ഏകപ്രതി ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്നാണ് വാസ്തവം ദിവ്യ അറസ്റ്റിന് വഴങ്ങില്ല എന്ന അടുത്ത വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നു കീഴടങ്ങില്ല എന്ന് ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വനും അറിയിച്ചു ദിവ്യ കണ്ണൂരിൽ തന്നെ ഉണ്ടെന്നാണ് വിവരം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യ നൽകിയ വിശദീകരണക്കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അച്ചടക്ക നടപടിക്കൊരുങ്ങുകയാണ് സിപിഎം മുൻകൂർ വിധി വന്ന ശേഷം കമ്മിറ്റി ചേർന്ന നടപടി തീരുമാനിക്കാമെന്നാണ് ധാരണ നിലവിൽ സിപിഎം ജില്ലാ കമ്മിറ്റി യോഗമായ ദിവ്യയെ പ്രാദേശിക തലത്തിലേക്ക് മാറ്റുമെന്നാണ് അറിയുന്നത് കൈക്കൂലി പരാതി നൽകിയ പ്രശാന്തനെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്യുകയും ദിവ്യയുടെ ഇടപെടൽ സംശയത്തിലാക്കുകയും ചെയ്തതോടുകൂടി സിപിഎം പ്രതിരോധത്തിലായിട്ടുമുണ്ട് എന്ന് വ്യക്തമാവുകയാണ് സംശയത്തിലാകുകയും അതായത് നിലവിലെ സാഹചര്യത്തിൽ ദിവ്യയുടെ ഇടപെടൽ സംശയത്തിലായിട്ടുണ്ട് മാത്രമല്ല നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് സി എന്ന പാർട്ടി അതിപ്പോൾ പലതരത്തിലുള്ള ആരോപണം ഉയരുന്നത് ആ സത്യത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതായത് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നും മറ്റ് പ്രശ്നങ്ങളോ ആരോപണങ്ങളോ ഒന്നും ഉയരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു അല്ലെങ്കിൽ ആദ്യമേ ഇടുന്ന ഒരു തടയിടലായിരുന്നു സി പി എം ഒപ്പമുണ്ട് എന്ന് സി പി എം സെക്രട്ടറി തന്നെ നേരിട്ട് വന്ന് കുടുംബത്തിനെ കുടുംബത്തോട് പറഞ്ഞത് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടൊന്നും വന്ന കുടുംബത്തെ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ അദ്ദേഹം ഒൻപതാം ദിവസം നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ഒൻപതാം ദിവസം ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും നാളെ നിർണായകമാണ് നവീന്റെ കുടുംബവും നവീന്റെ ബന്ധുക്കളും അടക്കമുള്ളവർ നാളത്തെ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്ത് വിധി എടുക്കുമെന്ന് വ്യക്തമാകേണ്ടതുണ്ട് അതായത് സാധ്യത കൂടുതലും ജാമ്യാപേക്ഷയിൽ ജാമ്യാപേക്ഷ തള്ളാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ജാമ്യാപേക്ഷ നൽകാതിരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് എങ്കിൽ അറസ്റ്റിനുള്ള നീക്കമുണ്ട് അതിന് മുന്നോടിയായി തന്നെയാണ് ആശുപത്രി പ്രവേശനം അടക്കമുള്ള നാടകങ്ങൾ നടത്താൻ ദിവ്യ തീരുമാനിച്ചിരിക്കുന്നത്